നീ എന്തിനാ എന്നെ നോക്കുന്നത്? നിന്റെ പേര് സിന്ധു എന്നല്ലേ? അതെ. കോളേജിൽ വെച്ച് ബാബു എന്ന് പറയുന്ന ഒരു പയ്യൻ നിന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നു കേട്ടു, ശരിയാണോ? നീ അവനെ ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. ഉണ്ട്. ആ ശല്യം ഇന്ന് കൊണ്ട് തീർക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. അങ്ങ് ആരാണ്? ആരാണെന്ന് ചോദിച്ചാൽ നിന്നെ ശല്യം ചെയ്യുന്ന ആ ബാബുവിന്റെ അച്ഛൻ. അയ്യോ, ഞാൻ അമ്മേ. അമ്മേ, അച്ഛനെ ഒന്ന് വിളിക്കണ്ട, അവിടെ നിൽക്ക്. സിന്ധു എന്തിനാ കോളേജിൽ പോകുന്നത്? പഠിക്കാൻ പോയ നീ എന്തിനാ എന്റെ മോനുമായി പരിചയപ്പെട്ടത്? അവൻ ഇപ്പൊ എന്നെ വീട്ടിലിരുത്തുന്നില്ലല്ലോ. ഞാൻ അമ്മയെ വിളിക്കാം. ആ ശരി, അമ്മയെ വിളിച്ചോണ്ട് വാ. അമ്മേ, അമ്മേ, അദ്ദേഹം വന്നിരിക്കുന്നു. അദ്ദേഹം ബാബുവിന്റെ അച്ഛൻ. ഓ, പെണ്ണിന്റെ ഒരു നാണം. വാ. കാണേണ്ടവരെയെല്ലാം കണ്ടു. ഈ വിവാഹം നിനക്ക് വേണ്ടടാ മോനെ. സിന്ധുവിന് പണമില്ലാത്തതുകൊണ്ടാണോ അച്ഛാ? അല്ല, ഒരു ബീഡിത്തെറുപ്പുകാരനായി ജീവിതം ആരംഭിച്ചവനാണടാ ഞാൻ. എനിക്ക് പണം ഒരു പ്രശ്നമേ അല്ല. പിന്നെ എന്താണ് അവൾക്കുള്ള കുറവ്? ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ചേരാത്ത എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം അവൾക്കുള്ളതായി അച്ഛൻ കേട്ടോ? ഇല്ല. പിന്നെ കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട. നീ ആ പെൺകുട്ടിയെ മറന്നേക്കൂ. അച്ഛ, ഒറ്റ വാക്കിൽ അച്ഛനത് പറയാൻ കഴിഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ എന്തിനാണ് അകറ്റുന്നത്? മോനെ, ഈ സ്നേഹത്തിലൊന്നും ഒരർത്ഥവുമില്ലടാ. ഇതിനേക്കാളൊക്കെ വലിയ ബന്ധങ്ങൾ തകരുന്നത് കണ്ടവനാണടാ ഞാൻ. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ അവൻ കണ്ടെത്തി. സന്തോഷമായിട്ട് ആ കല്യാണം നടത്തി കൊടുക്കല്ലേ വേണ്ടത്. മോനെ, നീ വിഷമിക്കണ്ട, ഞാൻ സിന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് വരാം. നീ ഇവിടെ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? അങ്ങ് കരുതുന്ന കുറവുകൾ അവക്കുണ്ടോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഞാൻ പോയിട്ട് വരാം. പോകണ്ടെന്നല്ലേ പറഞ്ഞത്? അവകാശമില്ലാത്ത അധികാരങ്ങളൊന്നും കാണിക്കണ്ട. മനസ്സിലായില്ല. ബാബു എന്റെ മകനാണ്, അവന്റെ വിവാഹം ഞാൻ നിശ്ചയിക്കും. അതിനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്രയും കാലം മോനെ എന്ന് വിളിച്ചതിന് ക്ഷമിക്കും. ഞാൻ വെറും ഒരു ചുമടുതാങ്കി മാത്രമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അമ്മേ, ഞാൻ ഈ വിവാഹത്തെ എതിർക്കുന്നത്. ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. ബാബു സ്നേഹിക്കുന്ന പെൺകുട്ടി അവന്റെ സഹോദരിയാണ്. അതെ, ലക്ഷ്മിയുടെ വയറ്റിൽ പിറന്ന് അവളുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന ആ പെൺകുട്ടി ഇവന്റെ സഹോദരിയാണ്. അല്ല, അല്ല, സിന്ധു അവന്റെ സഹോദരിയല്ല. നീ എന്തിനിവിടെ വന്നു? ആനക്കത്തുന്ന തീ നോക്കി രസിക്കാൻ മനസ്സ് വന്നില്ല. അത് തള്ളിക്കെടുത്തേണ്ടത് എന്റെയും കൂടി കടമയായിപ്പോയി. നിങ്ങൾ ആരാണ്? ഭാഗ്യഹീനയായ ഒരു ഭാര്യ. അല്ല, ഭാഗ്യം തേടിപ്പോ ഒരു അഭിസാരിയ. എന്തു വേണമെങ്കിലും വിളിച്ചോളൂ, ഇങ്ങനെ നിൽക്കുന്നത് എന്റെ മകനാണ്. അമ്മ, അപ്പൊ സിന്ധു ഇവളുടെ മകൾ. ഈ വിവാഹം ഞാൻ എങ്ങനെ നടത്തണം? സഹോദരി, കാടാറു മാസവും നാടാറു മാസവുമായി 20 വർഷങ്ങൾ ഉദിച്ച പകലിനോടും അസ്തമിച്ച രാത്രിയോടും എന്റെ ദുഃഖത്തിന്റെ കഥ ഞാൻ പറഞ്ഞു. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാം, സിന്ധു എന്റെ മകളല്ല.
ഓർക്കുന്നുണ്ടല്ലോ ഞാനും സിക്കുകാരനുമായിട്ടുള്ള ബന്ധം. എന്റെ കാമുകനെന്ന് അങ്ങ് തെറ്റിദ്ധരിച്ച ആ മനുഷ്യൻ ആരാണെന്ന് അങ്ങക്കറിയാമോ? ആരാണവൻ? അറിയാം. കുഞ്ഞിന് മരുന്ന് മേടിക്കാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത്. എന്റെ പിന്നാലെ നടന്ന് വീട് വരെ വന്നു. അടുത്ത ദിവസം അങ്ങയുടെ സഹോദരിയെ വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ ഹോട്ടലിലേക്ക് പോയി. ഉഷ എന്നെ അട്ടിപ്പുറത്താക്കി കഥവടച്ചു. വെരാണ്ടിയിൽ ഇറങ്ങി നടന്ന് ഞാൻ ആ മനുഷ്യന്റെ മുമ്പിലാണ് വന്ന് പെട്ടത്. എന്റെ മുഖത്തേക്ക് നോക്ക്. അതിലക്ഷ്മി, വർഷങ്ങൾക്ക് മുമ്പ് പാത്തിവഴക്കിന്റെ പേരിൽ ഒരു കൊലപാതകം നടത്തിയിട്ട് ഒളിവിൽ പോയ നിന്റെ സഹോദരൻ. പോലീസിന് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷം കെട്ടി നടക്കുന്നത്. നിന്നെ മരുന്നുകടയിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്റെ വീട് വരെ ഞാൻ വന്നത്. അട്ടെ, നിന്നെ ആരാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? ചേട്ടൻ കൊന്ന ഗോപിയുടെ സഹോദരൻ. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോ വാതിക്ക വെച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ ഫോട്ടോ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. സ്വന്തം സഹോദരൻ മരിച്ച വിവരം പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. എന്നെങ്കിലും മടങ്ങി വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം കാത്തിരിക്കുകയാണ്. സത്യം തുറന്നു പറയാൻ എനിക്ക് കഴിയുമോ ചേട്ടാ? രാഷ്ട്രീയ വൈരാഗ്യം വരുത്തി വെച്ച മിനിയാണിതൊക്കെ. ഏതായാലും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. ഞാൻ വന്ന് നിന്റെ ഭർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തേ. എന്റെ ജീവിതം കൂടി തകർക്കണമെന്നാണോ ചേട്ടന്റെ ആഗ്രഹം? എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി, ഇന്ന് വരെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഉള്ളിൽ ഇരുന്നുണ്ടെങ്കിലും നിന്നെ സഹായിക്കാൻ എന്നെ അനുവദിക്കുമോ? ചേട്ടാ, എത്ര വിലക്കേറ്റു. അന്ന് മുതൽ ചേട്ടൻ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ചേട്ടന്റെ കടം വെട്ടി ഓണക്കൂടി കൊടുത്തയച്ചു. പക്ഷേ അതൊരു വലിയ തെറ്റിദ്ധാരണയിലും പൊട്ടിത്തെറിയിലുമാണ് അവസാനിച്ചത്. സഹോദരി, ഈ ഒരു സത്യം ഭർത്താവിനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെ തകരുമായിരുന്നു. ഞാൻ എങ്ങനെ ആ സത്യം പറയും? അദ്ദേഹത്തിന്റെ സഹോദരനെ കൊന്നത് എന്റെ ചേട്ടനാണെന്ന് അറിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത്? ശരിയാണ്. അപ്പോ സിന്ധു ആരാണ്? അങ്ങയുടെ സഹോദരിയുടെ മകൾ. പക്ഷേ അവളുടെ ഭർത്താവ് എല്ലാ ദുർമാർഗങ്ങളിലേക്കും വലിച്ചഴച്ചു. ആത്മഹത്യക്ക് തുണിഞ്ഞ ഗർഭിണിയായ ഉഷയെ ഞാനും എന്റെ ചേട്ടനും രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒരു ദിവസം പ്രഭു അവിടെയും എത്തി ചേട്ടനുമായി ഏറ്റുമുട്ടി. ചേട്ടൻ അവനെ കുത്തിക്കൊന്നിട്ട് ജയിലിപ്പോയി. അങ്ങനെ അനാഥരായി തീർന്ന ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. പ്രസവത്തിന് സമയമായപ്പോ അയൽക്കാരുടെ സഹായത്തോടുകൂടെ ഉഷയെ ആസ്പത്രിയിലാക്കി. അവളൊരു പെൺകുട്ടിയെ പ്രസവിച്ചു. പക്ഷേ ചേച്ചി, എന്റെ കുഞ്ഞിനെ ഞാൻ ചേച്ചി ഏൽപ്പിക്കുന്നു. ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഞാൻ നാട്ടിലെത്തി. ഉണ്ടായ സത്യങ്ങൾ അങ്ങയോട് തുറന്നു പറഞ്ഞ് മാപ്പിറക്കാൻ. പക്ഷേ അപ്പോഴാണ് ഗീതയെ വിവാഹം കഴിച്ച് അങ്ങ് സമാധാനമായി കഴിയുന്നു എന്ന് ഞാൻ അറിയുന്നത്. ഞാൻ മടങ്ങിപ്പോയി. സഹോദരി, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ നിങ്ങളുടെ മകനെ വളർത്തിയ വെറും ഒരു വളർത്തമ്മ മാത്രമാണ്. സത്യമാണോ പറയോ? അതെ ലക്ഷ്മി, നിന്നേക്കാൾ ദുഃഖപുത്രിയാണ് ഗീത. മോനെ ബാബു, നീ ഉടനെ പോയി നിന്റെ മുറപ്പെണ്ണ കൂട്ടിക്കൊണ്ടുവരണം. ശരി അച്ഛാ. ഇനി കല്യാണത്തിനുള്ള സമയം